ഓസ്ട്രേലിയക്കെതിരായ അർജന്റീനയുടെ സൗഹൃദ മത്സരത്തിൽ മെസ്സി മിന്നും ഗോളുമായി കളം നിറഞ്ഞിരുന്നു. എതിരില്ലാത്ത 2 ഗോളിലായിരുന്നു ലോകചാമ്പ്യന്മാരുടെ ജയം. മത്സരത്തിനിടെ മറ്റൊരു കൗതുകകരമായ കാര്യം കൂടി സംഭവിച്ചു. മെസ്സിയുടെ ഒരു ആരാധകൻ സുരക്ഷാ വേലിക്കെട്ടുകളെല്ലാം ഭേദിച്ച് മെസ്സിയെ ആലിംഗനം ചെയ്യാനെത്തി. ഏറെ പണിപ്പെട്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ ഗ്രൗണ്ടിൽ നിന്ന് നീക്കിയത്. മെസ്സിയോടുള്ള അടക്കാനാവാത്ത ആരാധന കാരണമാണ് താൻ ഇങ്ങനെ ചെയ്തതെന്ന് യുവാവ് പറയുന്നു. മെസ്സി ഫാൻ ക്ലബിന് നൽകിയ അഭിമുഖത്തിൽ ആരാധകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഗ്യാലറിയിൽ ഞാനുണ്ടായിരുന്ന സ്ഥലത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ കുറവായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത്തരമൊരു അവസരമൊരുങ്ങിയത്. ഭാവിയിൽ ബീജിംഗിൽ ഒട്ടേറെ രാജ്യാന്തര മത്സരങ്ങൾ വരും. അപ്പോൾ സുരക്ഷാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ കായികക്ഷമത നന്നായിരുന്നുവെന്ന് ബോധ്യമായതോടെ മെസ്സിയെ ആലിംഗനം ചെയ്ത ശേഷം ഗോൾ കീപ്പർ മാർട്ടിനസിൻ്റെ നേരെ ഓടുകയായിരുന്നു. മെസ്സിയെ ആശ്ലേഷിക്കാൻ എനിക്ക് കഴിഞ്ഞുവെന്ന വലിയ സന്തോഷമുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങാൻ കഴിയാതിരുന്നതിൽ നിരാശയുമുണ്ട്. അടുത്ത തവണ ഞാൻ മയാമിയിൽ പോകും. മെസ്സിയുടെ ഓട്ടോഗ്രാഫ് വാങ്ങും. അത് ഇത്തവണത്തേതുപോലെ മൈതാനത്ത് കടന്നു കയറിയായിരിക്കില്ല. ബെയ്ജിങ്ങിൽ അങ്ങനെ ചെയ്തതിന് എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നുവെന്നും ലിയോ മെസ്സി 10 ഫാൻ ക്ലബ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ആരാധകൻ വ്യക്തമാക്കി. 2-ാം പകുതിയിലായിരുന്നു സംഭവം നടന്നത്. കളിക്കളത്തിലേക്ക് പാഞ്ഞെടുത്ത അവൻ്റെ കണ്ണിൽ 10-ാം നമ്പർ കുപ്പായമിട്ട മെസ്സി മാത്രമാണ് ഉണ്ടായിരുന്നത്. അവനെ പിടിക്കാൻ പോലീസുകാർ പിന്നാലെ. തന്നിലേക്കാണ് ആരാധകൻ ഓടിയെത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞ മെസ്സി അവനെ ആശ്ലേഷിക്കാൻ ആദ്യമേ കൈകൾ നീട്ടിയിരുന്നു. ഒരു മാത്ര തൻ്റെ ആരാധനാപാത്രത്തെ വാരിപ്പുണർന്ന് സന്തോഷത്താൽ അവൻ പിന്നെയും ഓടി. കൗമാരക്കാരൻ്റെ ചോരത്തിളപ്പിന് മുന്നിൽ പോലീസുകാർക്ക് ഒപ്പമെത്താനായില്ല. അർജന്റീനയുടെ വിശ്വസ്ത കാവൽക്കാരനായ എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു അടുത്ത ഉന്നം. ലോകം ജയിക്കാനായി എല്ലാ പ്രതിബന്ധങ്ങളെയും തടുത്തു നിർത്തിയ ആ ഗ്ലൗസ് ഇട്ട കൈകളിൽ അവൻ്റെ കൈകൾ ഉരുമി. സന്തോഷം ഇരട്ടിയാവാൻ അതുമതിയായിരുന്നു അവന്. ഗ്രൗണ്ടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കൂടുതൽ പോലീസുകാർ അവനെ പിടികൂടാനിറങ്ങി. സ്റ്റേഡിയം നിറഞ്ഞ കാണികൾ ആർപ്പുവിളികളും കൈയടികളുമായി ആ നിമിഷങ്ങളെ ആഘോഷമാക്കി. അവർ കൈയും കാലും പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ സന്തോഷം മറച്ചു വയ്ക്കാതെ വെളുക്കെ ചിരിച്ചുകൊണ്ടിരുന്ന ദൃശ്യങ്ങളും വൈറലായി. ആരാധകന് 18 വയസ്സ് തികയാത്തതിനാൽ കടുത്ത ശിക്ഷാ നടപടികളൊന്നും ഉണ്ടായില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.